ഈ നാട്ടുകാര് വേറും ചേട്ടകളാ. അല്ല ഇപ്പൊ അമ്മാവനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയാസങ്ങളാ പറഞ്ഞു നടക്കുന്നത്? വെറുതെ കേണൽ യൂണിഫോം ഇട്ട് വന്ന് കുറച്ചു നേരം കയ്യും കെട്ടി നിന്ന് മിണ്ടാതെ മടങ്ങി പോകാൻ ആരെ കൊണ്ടും പറ്റും? അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. യൂണിഫോം ഇട്ട് വെറുതെ ഷോഫിന് വന്നതാണ് മോഹൻലാൽ. ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് രാവിലെ മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ഭൂമി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്ന കമന്റുകൾ. മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. അപ്പോഴൊക്കെ ഉയർന്നു വന്നിരുന്ന കമന്റ് ആയിരുന്നു, എന്തുകൊണ്ട് മോഹൻലാൽ മാത്രം ഒന്നിനും പ്രതികരിക്കുന്നില്ല? അങ്ങനെയുള്ള വട്ടൊന്നും പീതാമ്പരനില്ല, പ്രസംഗത്തിലല്ല പ്രവർത്തനത്തിലാ പീതാമ്പരന് താല്പര്യം. എന്തുകൊണ്ട് മോഹൻലാൽ മാത്രം സഹായ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല എന്നൊക്കെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഈ മൂന്ന് അമ്മായിമാരെ മറിച്ച് പറഞ്ഞിട്ട് എന്നാൽ അദ്ദേഹവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. മോനെ, ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാനും. ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. ഒരു താരമായോ നടനായോ അല്ല അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്, മറിച്ച് തന്റെ കേണൽ പദവിയിൽ നിന്നുകൊണ്ടായിരുന്നു. ഇതിനു പുറമെ അദ്ദേഹം കൂടി ഭാഗമായ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ ആദ്യഘട്ടമായി 3 കോടി രൂപയുടെ സഹായമാണ് മോഹൻലാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പണത്തിന് രേഖകളുടെയും തെളിവിന്റെയും ആവശ്യമില്ല ഫാദർ. എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്നവർ ആര് എന്ത് നല്ലത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുമെന്നത് നമ്മുടെ നാട്ടിൽ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പല സംഭവങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ടതാണ്. ഇങ്ങനെയൊന്നും അല്ല ഒരു വന്ന് പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവര്.